സ്വാഭാവികം സഹാക്കളല്ലേ. അപ്പൊ നാല് വർഷം കഴിയുമ്പോ ഇവിടെ തൊഴിലില്ലാത്ത ആൾക്കാരെ കൊണ്ട് നിറയുമെന്നാണല്ലോ അവർ പറയുന്നത്. ഇതും പറഞ്ഞത് ഡിവൈഫൈയും സിപിഎംക്കാരൊക്കെ അല്ലേ. സ്വാഭാവികമായിട്ടും അവരത് പറഞ്ഞില്ല എങ്കിലേ അത്ഭുതമുണ്ട്. നീരജ, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ യു കെ ജി മുതൽ എൻജിനീയറിങ്ങും മെഡിസിനും ഒക്കെ അതുപോലുള്ള 900 കോഴ്സുകൾക്ക് ഇവിടെ തലവടിയും വാങ്ങി വലിയ ഫീസും മേടിച്ചു പിടിച്ചു മേടിച്ചു. സർക്കാരിൻ്റെയും അല്ലാത്തതുമായിട്ടുള്ള നിരവധി ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളെ പഠിച്ചിറക്കി വിടുന്നുണ്ട്. ഇവരാരെങ്കിലും ഈ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? ഇല്ല. റാങ്ക് വാങ്ങി തൊഴിലില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവർക്ക് പെൻഷൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. പോട്ടെ, വഴിയിൽ വെച്ച് കാണുമ്പോൾ ഒരു ചായ എങ്കിലും മേടിച്ചു തീർക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ രാജ്യത്തിൻ്റെ രാജ്യസേവനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ സേന, അത് കര, നാവിക, വ്യോമസേനകളെല്ലാം കൂടെ കൂടി ഒരു 4 അതിൽ തന്നെ 25% വിദ്യാർത്ഥികളെ സ്ഥിരമാക്കും, ഏറ്റവും മെടുക്കരായിട്ടുള്ള. ബാക്കി 75% ആളുകളെ അച്ചടക്കമുള്ള നല്ല ശീലങ്ങളുള്ള ഒരു യുവതലമുറയായിട്ട്, അതായത് 21 പുറത്തേക്ക് വരുന്നത്. അതും വെറും കൈയോടെ അവർ പുറത്തേക്ക് വരികയല്ല. ആദ്യ വർഷം മുതൽ അവർക്ക് 30,000 രണ്ടാം വർഷം മുതൽ അത് 40,000 നാല് വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഏതാണ്ട് 1,200,000 അവരുടെ കയ്യിലെത്തുകയാണ് ചെയ്യുന്നത്. ഇത് ഇടതുപക്ഷം ഇതിനെ എതിർക്കുന്നതിന് കാരണമുണ്ട്. കാരണം ഇങ്ങനെ ഒരു 3-4 തവണയായിട്ട് ഈ റിക്രൂട്ട്മെൻ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൊടി പിടിക്കാൻ SFI അല്ലെങ്കിൽ DYFI CPM ഒന്നും കുട്ടികളെ കിട്ടാതെ വരും. അതാണ് അവർ അതിനകത്ത് കാണുന്ന അപകടം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, എന്ത് നല്ല കാര്യം ഈ രാജ്യത്ത് കൊണ്ടുവന്നാലും അതിനെയൊക്കെ എതിർക്കുന്ന കുറേ ആന്തോളം ജീവികൾ ഇവിടെ ഉണ്ടെന്ന്. അത് ഇത്തരക്കാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഇനി എന്താണ് വേറെ അവർ പറഞ്ഞത്? 4 കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും 1,200,000 കിട്ടുന്നത് കുറവാണെന്നാണല്ലോ ഞങ്ങളുടെ ഒരു സഹാവ് പറഞ്ഞത്. അതും CPM പറഞ്ഞത്. സ്വാഭാവികമായിട്ടും CPM അങ്ങനെ പറഞ്ഞില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മുടെ ഈ കേരളത്തിൽ ഒരു തൊഴിൽ രഹിതന് കിട്ടുന്ന വേതനം എത്രയാണെന്ന് അറിയാമോ? 120 കിട്ടുന്നത്. ഈ 120 വേതനം വാങ്ങുന്ന 30, 35, 40 വയസ്സായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകളുള്ളത് ഈ കേരളത്തിലാണ്. അതായത് അതിൻ്റെ അർത്ഥം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ വേതനം വാങ്ങുന്നവർ കേരളത്തിലാണുള്ളത്. അങ്ങനെയെങ്കിൽ അവർക്ക് 1 കിട്ടുന്നത് വെറും 2,000 പറയണം. ആ സ്ഥാനത്ത് 1,200,000 ഒരു 21-കാരൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് ചെറിയ തുകയാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ സത്യം പറഞ്ഞാൽ മടൽ വെട്ടിയായിരിക്കണം. അതല്ലേ ചെയ്യേണ്ടത്? സമ്മതിച്ചോ?